ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങൾ മോൾക്കായിട്ട് വെള്ളവും അതുപോലെ തന്നെ മറ്റ് ലിക്വിഡ് ഫുഡ്സും, ഒരു വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ പശുവും പാലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമല്ലോ, അപ്പോൾ അതും ഒക്കെ കൊടുക്കാനായിട്ട് ഞങ്ങൾ ഓരോ സ്റ്റേജിലും ഉപയോഗിച്ചിട്ടുള്ള സിപ്പി കപ്പ്സ്, സ്പൗട്ട് കപ്പ്സ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോട്ടിൽസും പലതരത്തിലുള്ള കപ്പ്സും, സ്ട്രോ കപ്പ്സ് ഒക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടത്, അതിലേക്കായിട്ട് ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് സോപ്സ്, അതുപോലെ തന്നെ നമ്മൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് സ്പെസിഫിക് ആയിട്ട് ബ്രഷ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അത് ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. ബെലൈക്കൺ ഇനേബിൾ ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ചൂസ് ചെയ്യുക. നമ്മൾ സോളിഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും സോളിഡ് ഫുഡ്സ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഒരല്പം വെള്ളവും കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് പറയുമ്പോഴത്തേക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം, ഒരു വയസ്സ് വരെ കുട്ടികളുടെ മെയിൻ സോഴ്സ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോമുല തന്നെ ആവണം. വെള്ളം എന്ന് പറയുന്നത് നമ്മൾ സോളിഡ്സ് കൊടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ കുറച്ച് കൊടുക്കാവുന്നതാണ്. ചില പീഡിയാട്രീഷ്യൻസ് ഇപ്പോഴൊക്കെ ആ ഒരു വെള്ളം കൊടുക്കുന്നത് പോലും അതിന് പകരം ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞങ്ങളോട് ആ സമയത്ത് പീഡിയാട്രീഷ്യൻ പറഞ്ഞിരുന്നത് നമ്മൾ സോളിഡ്സ് കൊടുക്കുന്ന സമയത്ത് ഒരല്പം വെള്ളം കൊടുക്കുക, അല്ലാതെ മറ്റെല്ലാ സമയത്തും ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോമുല വെച്ചിട്ട് തന്നെ അവരുടെ ഹൈഡ്രേഷൻ റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സോളിഡ്സ് കൊടുക്കുമ്പോൾ ഒരല്പം വെള്ളം കൊടുക്കാറുണ്ടല്ലോ. ആദ്യമൊക്കെ ഞാൻ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോളിഡ്സ് കൊടുക്കുന്ന ആ ഒരു സ്പൂണിൽ തന്നെ ഒരല്പം വെള്ളം എടുത്ത് കൊടുക്കാറായിരുന്നു പതിവ്. അത് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ ഒരു മടിയും കൂടാതെ അത് കുടിക്കാറുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സ്പൂണിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൾ വെള്ളം കുടിക്കാതെയായി, അതുപോലെ തന്നെ തുപ്പിക്കളയുമായിരുന്നു. അതുപോലെ തന്നെ ഫീഡിങ് ബോട്ടിൽ, നമ്മൾ ആ സമയത്ത് ഞാൻ ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്തിട്ട് ചില സമയങ്ങളിൽ കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫീഡിങ് ബോട്ടിലിൽ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് മോൾക്ക് കൊടുത്തു നോക്കി. പക്ഷേ ആ സമയത്തും ഫീഡിങ് ബോട്ടിലും ആൾ പാൽ കുടിക്കുമായിരുന്നു, പക്ഷേ വെള്ളം ഒട്ടും തന്നെ കുടിക്കില്ലായിരുന്നു. അതിങ്ങനെ വെറുതെ അനിപ്പിൾ കടിച്ചിരിക്കുമെന്നല്ലാതെ വെള്ളം കുടിക്കില്ലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ സ്പൗട്ട് കപ്പ്സ് മോൾക്കായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഫിലിപ്സ് ഏവൻസ് സോഫ്റ്റ് സ്പൗട്ട് കപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഏതാണ്ട് ഒരു 7 മാസം തൊട്ടാണ് ഞാനിത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത്. പക്ഷെ നമുക്കിത് ആക്ച്വലി 6 മന്ത്സ് തൊട്ട് കൊടുത്തു തുടങ്ങാവുന്നതാണ്. ആ പ്രോഡക്റ്റിൽ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫീഡിങ് ബോട്ടിലിനെ പോലെ വളരെ ചെറിയ ഹോളായിരിക്കില്ല, കുറച്ച് ഒരു വലിയ ഹോളായിരിക്കും. അപ്പോൾ അവർക്ക് പെട്ടെന്ന് വെള്ളം കിട്ടുകയും ചെയ്യും, അത് കുടിക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അവർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വെള്ളം കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൽ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കുടിക്കാനായിട്ട് പറ്റുന്നത്. ഇത് ഇൻ ജനറൽ എനിക്ക് നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ബോഡി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ BPA ഫ്രീ ആണ് അങ്ങനത്തെ കുറേ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് തന്നെയാണെങ്കിൽ പോലും, എന്നിരുന്നാലും അത് പ്ലാസ്റ്റിക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്കൊരു ഡിസഡ്വാൻറ്റേജ് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ അത് കാരണം നമ്മൾ ഒരുപാട് നേരം ഇതിനകത്ത് വെള്ളമൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാറില്ലായിരുന്നു. കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാറായിരുന്നു പതിവ്. അതുപോലെ തന്നെ പുറത്തു പോകുമ്പോഴാണെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തൊക്കെ പുറത്തു പോവുകയാണെങ്കിൽ ഇതുപോലെ ഈ ബോട്ടിലിൽ കൊണ്ടുപോകാറുണ്ടായിരുന്നു, അല്ലാതെ വീട്ടിലുള്ള സമയത്ത് നമ്മൾ ഒരിക്കലും അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാറില്ലായിരുന്നു. അപ്പോൾ ഞാനിത് കഴുകിയിരുന്ന അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്തിരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നന്നായിട്ട് നമ്മുടെ സോപ്പിട്ട് നന്നായിട്ട് കഴുകുമായിരുന്നു. കഴുകിയ ശേഷം ചെറിയൊരു ഫിൽട്ടേർഡ് വെള്ളത്തിൽ കഴുകും, പിന്നെ ഒരു ചെറിയ ഇളം ചൂട് വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാറായിരുന്നു പതിവ്. അല്ലാതെ അങ്ങനെ വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ഏതാണ്ടൊരു 1 വയസ്സൊക്കെ ആയ സമയത്താണ് നമ്മൾ സ്ട്രോ കപ്പ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഈ സ്ട്രോ കപ്പ്സ് ആ സമയത്തും ഞാൻ വാങ്ങിച്ചിരുന്നത് ഫിലിപ്സ് ഏവൻറ്റിൻ്റെ തന്നെയാണ്. നേരത്തെ പ്രോഡക്റ്റ് പറഞ്ഞ പോലെ തന്നെയാണ്, നല്ല പ്രോഡക്റ്റൊക്കെ തന്നെയാണ്, ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും, അതായത് BPA BPS പോലത്തുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ബോഡി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിലും മറ്റെല്ലാ കാര്യത്തിലും നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇത് ഞാൻ വാങ്ങിച്ച റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഈ ഒരു സ്ട്രോ ഇത് നമുക്ക് 9 മാസം തൊട്ട് കൊടുക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏതാണ്ട് 12 മന്ത്സ് കഴിഞ്ഞിട്ടാണ്. മാത്രമല്ല പല കുട്ടികളും ഈ സ്ട്രോ ഉപയോഗിക്കുന്ന ആ ഒരു ടെക്നിക്ക് പഠിക്കുന്നത് പല സ്റ്റേജിലായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ മോളെ ഏതാണ്ട് ഒരു 13 മന്ത്സ് ഒക്കെ ആയപ്പോഴാണ് ആദ്യമായിട്ട് ഈ സ്ട്രോയിൽ എങ്ങനെയാണ് കുടിക്കുന്നതെന്ന് പഠിച്ചത്. അപ്പോൾ ആ ഒരു സമയം വരെ ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇത് സ്ട്രോ ശീലമായി തുടങ്ങിയപ്പോഴത്തേക്കും
ഞാനതിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കിയപ്പോഴത്തേക്കും കണ്ടൊരു ബോട്ടിലാണ്. മാത്രമല്ല ഞങ്ങളുടെ ഒരു ഫ്രണ്ടും ഇത് ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പാർക്കിലൊക്കെ പോകുമ്പോൾ അവരുടെ കയ്യിൽ ഈ ബോട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചിട്ടാണ് ഞാൻ ആ ബ്രാൻഡ് തന്നെ വാങ്ങിയത്. അപ്പോൾ അത് നല്ലൊരു ബ്രാൻഡാണ്. അതിൽ നമുക്ക് പല ക്യാപ്സും കിട്ടാറുണ്ട്. അതായത് ക്യാപ്പ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഒരു നിപ്പിളിൻ്റെ ഷേപ്പിലുള്ളതാണ്. അപ്പോൾ നമുക്ക് സാധാരണ അത് ഫീഡിങ് ബോട്ടിലായിട്ട് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വയസ്സ് കഴിഞ്ഞാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ആ സാധനം ഉപയോഗിച്ചിട്ടില്ല. അതിന് പകരം ഞാൻ ഡയറക്റ്റായിട്ട് ഈ സ്ട്രോ ഉള്ള ആ ഒരു ക്യാപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതിലൊരു വാഷർ ഉണ്ടാകും. അപ്പോൾ ആ വാഷർ നിങ്ങൾ മിസ്പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലീക്കേജ് ഉണ്ടാകും. പക്ഷേ വാഷർ ഉണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള ലീക്കേജും ഉണ്ടാവില്ല. നല്ല വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. മാത്രമല്ല സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള ബോഡിയാണ്. അപ്പോൾ കുറച്ച് വാം വാട്ടർ ആണെങ്കിലും നിങ്ങൾക്ക് എടുത്തു വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു പ്രോഡക്റ്റാണ്. അത് കഴിഞ്ഞ് പതിയെ പല തരത്തിലുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോട്ടിൽസും നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഈ ഒരു ബോട്ടിലിൽ ഒരു പ്രത്യേകതരം സ്പൗട്ടാണ് ഇതിന് വരുന്നത്. ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് തോന്നിയിട്ടുള്ളത്, നമ്മളിപ്പം ട്രാവലിംഗ് ആണ്, കാറിലൊക്കെ പോകുന്ന സമയത്ത് ഇത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കളയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതല്ലാതെ ഈ ഒരു പ്രോഡക്റ്റ് നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ കറൻറ്റായിട്ട് ഉപയോഗിക്കുന്ന ഇതാണ്. അതൊരു സ്ട്രോ കപ്പാണ്. പക്ഷേ നമ്മൾ സ്ട്രോ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളപ്പോഴത്തേക്ക് ആൾ ഇത് ഇങ്ങനെ പൊക്കിയിട്ടാണ് കുടിക്കാറുള്ളത്. അപ്പോൾ ഇതാണ് കറൻറ്റായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ബോട്ടിൽ. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 1.5 വയസ്സ് ആ ഒരു സമയത്തൊക്കെ തന്നെ നമ്മൾ സാധാരണ സ്റ്റെയിൻലെസ് സ്റ്റീൽ കപ്പ് പിടിച്ചിട്ട് കുടിക്കാനായിട്ട് പതിയെ ട്രെയിൻ ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ കുടിക്കുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങനെ സ്പില്ല് ചെയ്തൊക്കെ പോകാറുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും കണക്കാക്കേണ്ട കാര്യമില്ല, പതിയെ അവർ പഠിച്ചോളും. അപ്പോൾ ആ സമയത്ത് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റാണ് മൺസ്കിൻ കപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ പേഴ്സണലി അത് ഉപയോഗിച്ചിട്ടില്ല. ജസ്റ്റ് നമ്മൾ സാധാരണ സ്റ്റെയിൻലെസ് സ്റ്റീൽ കപ്പ്സിൽ കൊടുത്ത് തന്നെയാണ് ട്രെയിൻ ചെയ്യിപ്പിച്ചത്. പക്ഷേ ഒരുപാട് നല്ല റിവ്യൂസ് കേട്ടിട്ടുള്ള ഒരു സാധനമാണ് മൺസ്കിൻ കപ്പ് എന്ന് പറയുന്നത്. അതിൽ ദ ബെസ്റ്റ് തിങ് ഈസ് അതിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓപ്ഷനും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അതാണെങ്കിൽ സ്പിൽ പ്രൂഫ് ആയിട്ടുള്ള ഒരു കപ്പാണ്. അപ്പോൾ നമ്മുടെ സാധാരണ കപ്പിൽ കുട്ടികൾക്ക് കുടിക്കാനായിട്ട് അവർ ട്രെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കപ്പാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് സ്റ്റെയിൻലെസ് സ്റ്റീൽ കപ്പ്സ് കാണാം ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യം തുടങ്ങിയപ്പം ഇതുപോലത്തെ ഒരു ചെറിയ സ്റ്റെയിൻലെസ് സ്റ്റീൽ കപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ചെറുതായതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പിടിച്ചു കുടിക്കാനായിട്ട് വളരെ ഈസിയാണ്. പിന്നെയുള്ളത് ഇതുപോലത്തെ, ഇതും സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. പക്ഷേ പുറത്ത് ഇതുപോലെ മറ്റൊരു കളറായതുകൊണ്ട് തന്നെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആണ് കുട്ടികൾക്ക്. അടുത്തത് ഉള്ളത് നമ്മുടെ ഈ പേപ്പർ പിഗിൻ്റെ കപ്പ്സാണ്. അപ്പോൾ ഈ പേപ്പർ പിഗിൻ്റെ കപ്പ് എന്ന് പറയുന്നതും സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ്. അകത്ത് ഒക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. പക്ഷേ പുറത്ത് ഇതുപോലത്തെ കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ഉപയോഗിച്ചതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഡിഷ് വാഷ് സോപ്പായിട്ട് ബേബീസിന് തനിച്ചുള്ള ഡിഷ് വാഷ് സോപ്പ്സൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതിന് പകരം ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് സ്ട്രാറ്റജി എന്ന് പറയുന്നതിൻ്റെ ഹെർബൽ ഡിഷ് വാഷ് സോപ്പാണ്. വളരെ നല്ലൊരു പ്രോഡക്റ്റാണ്. ഒരുപാട് ഹാംഫുൾ കെമിക്കൽസോ അങ്ങനെയൊന്നും തന്നെ ഇല്ലാത്ത ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഞങ്ങൾ സാധാരണ എല്ലാ പാത്രങ്ങളും കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന ഇത് തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് മോളുടെ ആ ഒരു യുട്ടെൻസിൽസും ബോട്ടിൽസും ഒക്കെ കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് നമ്മുടെ യൂഷ്വൽ ഡിഷ് വാഷ് സോപ്പിൽസിൽ നിന്നും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പാത്രങ്ങളും ചെയ്യാനായിട്ട് ഇത് വാങ്ങണ്ട, കുട്ടികൾക്ക് മാത്രമായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ബ്രഷസിൻ്റെ കാര്യമാണെങ്കിൽ നമ്മുടെ ബോട്ടിലൊക്കെ കഴുകാനായിട്ട് നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ബോട്ടിലിന് പറ്റിയൊരു ബ്രഷ് ഉപയോഗിക്കാം. പിന്നെ ഉള്ളത് സ്ട്രോ ഉപയോഗിക്കുന്ന കപ്പ്സും ഒക്കെ അതായത് ബോട്ടിൽസും ഒക്കെ കഴുകാനായിട്ട് സ്ട്രോ ഒന്ന് നന്നായിട്ട് കഴുകാനായിട്ട് അതിനേക്കായിട്ട് ചെറിയ ബ്രഷസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ ബൈ.